എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് സോനമാർക്കിലേക്കാണ് പോകുന്നത്. സോനമാർക്കിലേക്ക് നമുക്ക് നമ്മൾ പഹൽഗാമിലേക്ക് ട്രക്കിംഗ് ചെയ്ത പോലെ തന്നെ സോനമാർക്കിലേക്കും ട്രക്കിംഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടേക്കും കുതിര സവാരി ഉണ്ട്, പക്ഷെ നമ്മൾ കുതിര സവാരികളൊന്നും എടുക്കുന്നില്ല, ട്രക്കിംഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രക്കിങ്ങിൻ്റെ വൈബ് അത് വേറെ കേട്ടോ, അത് നമ്മൾ കുതിര സവാരി ചെയ്താൽ കിട്ടത്തില്ല. എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ സൗരയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ദാൽഗറ്റിൽ നമുക്ക് സൗരയിലാകെ ഒരാൾക്ക് 7 രൂപ ആയിട്ടുള്ളൂ ബസ്സിന്. ഇപ്പോൾ ഇന്ന് നമുക്ക് സൗരയിൽ സോനാമാർഗിലേക്ക് ടാക്സി എടുക്കണം. അപ്പം ടാക്സിക്ക് എന്താ റേറ്റ് എന്നൊക്കെ നോക്കണം. നമ്മൾ ടാക്സിയിലേക്ക് ടാക്സി എടുക്കാൻ വേണ്ടി ഷെയർ ടാക്സിയാണ്, ഷെയർ ടാക്സിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കങ്കലിൽ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞാണ് സോനാമാർഗിലേക്ക് ടാക്സി എടുക്കണ്ടേ. അവിടെ വണ്ടി തട്ടിയതാ കേട്ടോ, കാറും ട്രക്കും കൂടി കൂട്ടി തട്ടിയത്, ആകെ ബ്ലോക്കായി. തട്ടിയ പോത്തിന് ബ്ലോക്കായി. ഈ റൂട്ട് തന്നെയാണ് ലഡാക്കും കാർഗിലേക്കൊക്കെ ഉള്ള റൂട്ട് തന്നെയാണ്, ഒറ്റ റൂട്ടാണ്. പോണ വഴിക്ക് നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കേട്ടോ കാണാനുള്ളത്. ഈ റോഡൊക്കെ എപ്പോഴും മണ്ണിടിച്ചുള്ള റോഡുകളാണ്, അപ്പൊ എപ്പോഴാണ് റോഡ് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സൈഡ് നല്ല അഗാധമായ കൊക്കകളാണ് കേട്ടോ, നല്ലൊരു കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സോനമാർഗിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വലിയ മിലിറ്ററി ക്യാമ്പ് എടുക്കണം, വലിയ മിലിറ്ററി ക്യാമ്പാണ് അവിടെ, ഒരു സൈഡ് മൊത്തം മിലിറ്ററി ആണ്. അപ്പൊ നമ്മള് സോനമാർഗിൽ എത്തിയിട്ടുണ്ട്. ഐസാണ് കേട്ടോ, ഇവിടെ താഴെ റോട്ടിൽ തന്നെ ഐസാണ്. നല്ല തണുപ്പാണ് ഇവിടെ, കട്ട തണുപ്പാണ്. ഈ ഒരു സീസണിലോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഡിസംബർ
കാശ്മീരിൽ ഏറ്റവും കൂടുതൽ മഞ്ഞുള്ളത് ഐസുള്ളത് ഇവിടാണെന്നാണ് നോക്കോള് ഇവിടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞങ്ങൾ പോയ ഒരുപാട് സ്ഥലം പോയി, അവിടെ ഉള്ളതിനാൽ കൂടുതൽ ഐസ് ഇവിടാണുള്ളത്. എന്നിട്ട് തായ വൺ മിലിറ്ററി ക്യാമ്പുണ്ട് കേട്ടോ. അല്ല അടിപൊളി സ്ഥലം കേട്ടോ, ഫുൾ ഐസാണ്, നല്ല തണുപ്പാണ്. നമ്മള് ഗുൽമാർക്കിൽ പോയനാണ്ടും കൂടുതൽ ഐസ് ഇവിടാണ് കേട്ടോ. ഗുൽമാർക്കിൽ നല്ല ഐസ് ഇവിടാണ്, ഐസ് കാട്ട. ചെയ്തൊന്നും നടന്നിട്ട് എത്തുന്നില്ല. ഇത് പൊളിയാട്ടോ അപ്പോ അറിയവാ. അക്കര് പൊളി വൈബാട്ടേ, ആവ് അത് രക്ഷയില്ലാത്ത വൈബ്, ഫുൾ ഐസ്. നമ്മള് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് മോളിലേക്ക് എത്തണം. അപ്പൊ പോയി നോക്ക, നടക്കാൻ കഴിയുന്നില്ല, എത്രത്തോളം പോകാൻ കഴിയും നോക്ക. എത്ര ഓടണം, ഇപ്പൊ എന്തേലൊക്കെ സീൻ കാണാം. അല്ല കട്ട വൈപ്പട്ടോ, നമ്മള് ട്രക്കിങ് ചെയ്യാൻ വിചാരിച്ചാ വന്നത്. പക്ഷെ നമ്മള് പ്രത്യേകം നേരെ ഒരുപാട് പോയി, റോഡ് ഒക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മിലിറ്ററി വണ്ടി പോകാൻ വേണ്ടിട്ട് അവര് വണ്ടി പിടിച്ചിരുന്നോ, അവര് പോകാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ കുറെ നേരം പോയി. നമ്മള് 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് റൂമിന്, ഇവിടെ എത്തിയപ്പോ 2:30 അടുത്തായി. അപ്പൊ ഒരുപാട് നേരം വൈകി പോയി, കൂടുതൽ ഞങ്ങൾക്ക് കയറി എത്തുമ്പോ നമ്മള് രാത്രിയാവും. അപ്പൊ നമുക്ക് പിന്നെ ഇപ്പുറത്ത് റൂമിലേക്ക് പോകാൻ വണ്ടി കിട്ടത്തില്ല. നമ്മളിവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ടെൻ്റെ കടിച്ചൊന്ന് ഒരു വൈബ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയാണ് നമ്മളെ സോനാമാർക്ക്. സോനാമാർക്കിലെ അതിഗംഭീരമായ കാഴ്ചകളാണിത്. സാധനം സ്നോ ബൈക്ക് സംസാരിക്കാന്ന് വയ്യ, പക്ഷെ ഇവിടെ ആള് കുറവാണ്. ഗുൽമാർക്കിനെക്കാട്ടി കൂടുതൽ ഐസ് ഉണ്ട്, പക്ഷെ ഗുൽമാർക്കിനെ പൊളി. ഈ ഹൈറ്റില് ഐസാണ്.
സോണമാർക്കിൽ ടെന്റ് അടിച്ചിരിക്കുന്നു. ഇതാ മലയൊക്കെ കയറി വന്ന് സൈഡാണ്. ഏകദേശം ഇപ്പം വെയിലൊക്കെ പോയി, സമയം ഒരു 3-3.5 ആയി. നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങണം. മറ്റത് നേരം പെയ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വണ്ടി കിട്ടത്തില്ല. അഥവാ ഇനി സ്നോഫാളോ അല്ലെങ്കിൽ മണ്ണിടിച്ചൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിവിടെ പെടും. അപ്പം വേഗം ഇവിടുന്ന് ചാലായി തട്ടിരിക്കണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. നേരെ ഒരുപാടായി, നേരം വൈകി നമുക്ക് വണ്ടി കിട്ടത്തില്ല. രണ്ട് മൂന്ന് വണ്ടി മാറി കയറാണ്ട് നമുക്ക് വേഗം താഴോട്ട് എത്തണം. സോനാമാർക്കിന് ഇന്ന് ശ്രീനഗറിലേക്ക് പോവാണ്. നമ്മളെന്നും പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആവാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.